ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ മേൽ സ്വർഗം നൽകിയ കുരിശിനെ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഈശോ കടന്നുപോയോ, അതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ കടന്നുപോകുന്ന സകല അനുഭവങ്ങളുടെ നടുവിലും സന്തോഷത്തോടെ ആ കുരിശ് വഹിച്ച് മുന്നോട്ട് പോകാൻ നമുക്കും വേണ്ടത് യേശുവിനുണ്ടായ ചില അറിവുകളാണ്. തൻ്റെ ജീവിതത്തിൻ്റെ സകല പ്രതികൂലങ്ങളെയും തൻ്റെ മേൽ സ്വർഗം നൽകിയ കുരിശുമരണമെന്ന അടിസ്ഥാന ജീവിതത്തിൻ്റെ പാനപാത്രമാകുന്ന സഹനത്തെയും യേശു സ്വീകരിച്ചതിൻ്റെ പിന്നിലുള്ള രണ്ട് അടിസ്ഥാന അറിവുകൾ കടപ്പുണ്ട്. തീർച്ചയായിട്ടും നമുക്കൊക്കെ അറിയാവുന്ന ഈ അറിവാണ്, അതിനെ നമ്മൾ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തൻ്റെ മരണത്തെക്കുറിച്ചുള്ള അറിവ് ഈശോയ്ക്കുണ്ടായിരുന്നു, ഡെഫിനറ്റാണ്. കാരണം ഈശോ തന്നെ പലയിടങ്ങളിൽ തൻ്റെ മരണത്തെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. താൻ എങ്ങനെ മരിക്കും, മരണശേഷം എന്ത് സംഭവിക്കും, എന്തൊക്കെയായിരിക്കും ആ പീഡാസഹനത്തിൻ്റെ വേളകളിൽ ഈശോ കടന്നു പോകേണ്ടി വരിക എന്നൊക്കെ യേശു വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, വളരെ ഷാർപ്പായിട്ട് പറയുന്നുണ്ട്. അപ്പൊ യേശുവിന് തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം എന്തെന്ന് യേശുവിൻ്റെ യാത്രയിലുടനീളം ഗലീലിയിൽ നിന്നും, ലൂക്കാസ് സുവിശേഷം ഇങ്ങനെ പറയുന്നത്, ഗലീലിയിൽ നിന്നും ജെറുസലേമിലേക്കുള്ള യാത്രയായിരുന്നു യേശുവിൻ്റെ യാത്ര. ജെറുസലേം എന്താ, ജെറുസലേമിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞത് ജെറുസലേമില് കാൽവരിയുടെ നെറുകയിലാണ് യേശു എനിക്കും നിനക്കും നമ്മുടെ ഭാവങ്ങൾക്ക് പരിഹാരമായി മൂന്നാണികളിൽ പിടഞ്ഞു മരിച്ച് അപ്പൻ തൻ്റെ മകനെ ഏൽപ്പിച്ച, യേശുവിനെ ഏൽപ്പിച്ച ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തിയാക്കുന്നത്. ഒരു മനുഷ്യ ജീവിതം ഈ ലോക ജീവിതത്തിൽ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള എല്ലാ ജീവിതത്തിൻ്റെ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും തിരസ്കരണങ്ങളും ഒറ്റപ്പെടലുകളും ഇതെല്ലാം തൻ്റെ ജീവിതത്തിൽ തൻ്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് അതിലേക്കാണ് ഈശോ തൻ്റെ പ്രയാണം നടത്തിയത്. ഈ അറിവ് മക്കളെ നമ്മുടെ ജീവിതത്തിൽ എടുത്തുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം വരുന്നത്. നമ്മളും ഒരു പെസഹായിലൂടെയാണ്, ഒരു കടന്നുപോകലിലൂടെയാണ്. നമ്മുടെയും സമയമാകുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളും കടന്നു പോകേണ്ടവരാണെന്നുള്ളൊരു അറിവെടുത്തേ, മക്കളെ ഒന്നെടുത്തേ, ചങ്കിലെടുത്തേ, എൻ്റെ സമയമാകുമ്പോൾ ഞാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകേണ്ടവനാണ്, ഞാൻ കടന്നു പോകേണ്ടവനാണ്. ഇനി ഈ പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള കടന്നുപോകലിൻ്റെ ഈ ജീവിതയാത്രകളിൽ, ഈ യാത്രയിൽ നമ്മളൊക്കെ അല്ലേ ഓരോ ദിവസവും എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത്, എന്തെല്ലാം വേദനകളിലൂടെ കടന്നു പോകുന്നത്, എന്തെല്ലാം തരത്തിലുള്ള ദുഃഖങ്ങൾ ദുരിതങ്ങൾ, ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളിലൂടെ അല്ലേ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നീ കടന്നു പോകേണ്ടവനാണ്, കടന്നു പോകേണ്ടവളാണെന്നും എൻ്റെ ഈ യാത്രയിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതയാത്രകളിൽ എൻ്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ മോളെ മോനെ ഈ യാത്ര നീ ഒന്ന് കൊണ്ടുപോയിക്കേ. അപ്പൊ ആ പ്രശ്നങ്ങൾ വരുമ്പോൾ പിറുപിറുപ്പില്ലെന്നേ, പരാതിയില്ലെന്നേ, എടുക്കാൻ പറ്റുന്നേ. വർഷങ്ങൾക്ക് മുമ്പ് ദാമ്പത്യത്തിൽ ഒരുമിപ്പിക്കപ്പെട്ടപ്പോൾ, വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ നീ നിൻ്റെ കൺമുമ്പിൽ ഇങ്ങനൊരു കാഴ്ച കാണുകയാണെന്ന് വിചാരിക്കുക. എന്തെല്ലാം നിൻ്റെ ജീവിതത്തിൽ കടന്നു പോകേണ്ടി വരുമെന്ന്, വേദനയുടെ, സങ്കടത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, നഷ്ടത്തിൻ്റെ, പരാജയത്തിൻ്റെ, വഞ്ചനയുടെ, കുറ്റപ്പെടുത്തലിൻ്റെ, ഒറ്റപ്പെടുത്തലിൻ്റെ ഒക്കെ അനുഭവങ്ങളിലൂടെ ഒരുപക്ഷെ നാളെ ഞാൻ കടന്നു പോകേണ്ടി വരും. വന്നാലും അതിലൂടെ കടന്നു പോകാനുള്ള കരുത്ത് തമ്പുരാനെ നീ എനിക്ക് തരണമേ എന്നുള്ള വിശ്വാസത്തിൻ്റെ ആഴത്തിൽ ഒരു കരുത്തെടുത്തിട്ടാണ് യാത്ര ആരംഭിച്ചിരുന്നെങ്കിൽ പലതും വരുമ്പോൾ നീ പറയാം ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്താണ്, ഐ എക്സ്പെക്ടഡ് ദിസ് ടു ഹാപ്പൻ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ്റെ പിന്നാലെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ കർത്താവിൻ്റെ കാൽപാദത്തെങ്കിലേക്ക് ഓരോ ഇങ്ങനെ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ കർത്താവിനുണ്ടായിരുന്ന ഈ അറിവ് എനിക്കുണ്ടാകണം. എന്താ, ഞാൻ പീഡിപ്പിക്കപ്പെടും, ഞാൻ ഒറ്റപ്പെടും, ഈ ലോക ജീവിതത്തിൽ ഞാൻ തിരസ്കരിക്കപ്പെടും, ഈ ലോക ജീവിതത്തിൽ ഞാൻ മാറ്റി നിർത്തപ്പെടും, ഈ ലോക ജീവിതത്തിൽ ആരുമില്ലാത്തവനായി ഒരുപക്ഷെ എൻ്റെ ജീവിതം മാറും. എന്തോരം കളിയാക്കലുകളുടെ നടുവിലൂടെ മോളെ മോനെ നിന്റെ ജീവിതം കടന്നു പോയിട്ടുണ്ട്, എന്തോരം പരിഹാസങ്ങളുടെ നടുവിലൂടെയാണ് ഇന്നലകളിലും ഇന്നും നിന്റെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രമാത്രം ഒറ്റപ്പെട്ടവനായിട്ട് ഒറ്റപ്പെട്ടവളായിട്ടാണ് നീ ജീവിതത്തിൽ, നിന്റെ ഭർത്താവ് ഉണ്ടായിട്ടും നിന്റെ ഭാര്യ ഉണ്ടായിട്ടും നിന്റെ മക്കൾ കൂടെ ഉണ്ടായിട്ടും നീ ഇന്നും ഒറ്റപ്പെട്ടവളല്ലേ മോളെ, നീ ഇന്നും ഒറ്റപ്പെട്ടവനായിട്ടല്ലേ കടന്നു പോകുന്നത്. നിനക്കറിയാലോ ഉള്ളിൻ്റെ ഉള്ളിൽ, ചങ്കിൻ്റെ ഉള്ളിൽ എന്തോരം വേദന എടുത്തുകൊണ്ടാ മോളെ നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും എന്നെ സ്നേഹിക്കുന്നില്ല അച്ഛാ, ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അച്ഛാ, ആർക്കും എന്നെ വേണ്ട അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ മോളെ മോനെ നിന്റെ ജീവിതം നീ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം അച്ഛൻ ഓർപ്പിക്കട്ടെ, ക്രൂശിതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഈ അനുഭവങ്ങളെ
മുൻകൂട്ടി നിന്റെ ജീവിതത്തിൽ ഏറ്റെടുത്തിട്ട് നാളെയിൽ ഒരുപക്ഷെ കർത്താവിൻ്റെ കുരിശിൻ്റെ പിന്നാലെ പോകുമ്പോൾ, എനിക്ക് വേണ്ടി കാൽവരി കുരിശോളം സഹിച്ചവൻ്റെ പിന്നാലെ പോകുമ്പോൾ, ഇതേ അനുഭവങ്ങളിലൂടെ നാളെ ഞാൻ കടന്നു പോകേണ്ടി വരുമെന്ന് ഇന്ന് ഇപ്പോൾ നീ നിൽക്കുന്ന അവസ്ഥ എന്തോ ആകട്ടെ, ഇതുവരെ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടില്ലായിരിക്കാം. പക്ഷെ മോളെ, മോനെ ഒന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച്, ഒരുപക്ഷെ നാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നൊന്ന് ഉറപ്പിച്ച്, ചങ്കിലൊന്ന് ഉറപ്പിച്ച്, കടന്നു പോകേണ്ടി വരും എന്നൊന്ന് ഉറപ്പിച്ച്. അങ്ങനെയാണെങ്കിൽ നാളെ ഈ അനുഭവത്തിലൂടെ നീ കടന്നു പോകുമ്പോഴുണ്ടല്ലോ, നാളെ ഈ സങ്കടത്തിലൂടെ നീ കടന്നു പോകേണ്ടി വരുമ്പോഴുണ്ടല്ലോ, നാളെ ദുഃഖത്തിലൂടെ നീ കടന്നു പോകേണ്ടി വരുമ്പോൾ, ഒരു പരാതിയില്ലാതെ, ഒരു പെറുപെറുപ്പില്ലാതെ, ഒരു തരത്തിലും മറതലിപ്പില്ലാതെ, അമിതമായ ആഴമേറിയ സങ്കടങ്ങളില്ലാതെ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നീ എന്തിനാണ് അവൻ്റെ മുമ്പിൽ, അവളുടെ മുമ്പിൽ പരാജയപ്പെട്ടവനായി, പരാജയപ്പെട്ടവളായിട്ട് മുന്നോട്ട് പോകുന്നേ? നിനക്ക് ആവശ്യമുണ്ടെന്ന് ചോദിക്കുമ്പോഴും, കുരിശിൻ്റെ പിന്നാലെ നീ യാത്ര ചെയ്യുമ്പോൾ പരാജയപ്പെട്ടവനായി തന്നെ, പരാജയപ്പെട്ടവളായി തന്നെ യാത്ര ചെയ്യാനുള്ള കരുത്തെടുത്ത് മോളെ, മോനെ നീ മുന്നോട്ട് പോക്കോ. ഒരിക്കൽ കർത്താവ് കാൽവരിയുടെ നിറകിൽ പരാജയപ്പെട്ടവനായി ലോകം വിധി എഴുതിയെങ്കിൽ, മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്ത് കല്ലറയ്ക്കുള്ളിൽ നിന്നും പുറത്തോട്ട് വന്നിട്ട് ഇന്ന് വിജയശ്രീ ലാളിതനായി അവൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ഇതേ അനുഭവമാണ് സ്വർഗം എനിക്ക് നിനക്കും വേണ്ടി സമ്മാനിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ അറിവിനെ കുറിച്ച് നാളെ പറയും. ആ അറിവ് നമ്മൾ എത്തിക്കുന്ന അനുഭവം, അതാണ് നമ്മൾ ശരിക്കും ക്രൂശിതൻ്റെ പിന്നാലെ പോകാൻ നാം കരുത്ത് തരുന്നത്. കരങ്ങൾ രണ്ടും ആറോട് ചേർത്ത് വയ്ക്കാം. കണ്ണു തുറന്ന ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി, ഈശോയെ നിന്നെ സ്നേഹിക്കാനുള്ളൊരു ഹൃദയം എനിക്ക് തരാൻ പറ. ഈ ലോകത്തിൽ വേറൊന്നും കിട്ടിയില്ലെങ്കിലും, നമുക്ക് വേറൊന്നും സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിലും, ഈ ലോകം നമ്മളെ വിഡ്ഢി എന്ന് വിളിക്കാം, ഈ ലോകം നമ്മളെ പരിഹസിച്ചെന്ന് വരാം, കളിയാക്കിയെന്ന് വരാം. കർത്താവിനെ അവൻ്റെ സ്നേഹത്തെ സ്വന്തമാക്കാൻ നമുക്ക് പറ്റാതെ മതിയല്ലോ. വിശുദ്ധ അസീതി അസീസി പുണ്യവാനെ വരെ അവൻ്റെ കാലഘട്ടം പോഷണം എന്നല്ലേ വിളിച്ചേ? ഉണ്ട്, ലോകത്തിൻ്റെ മുമ്പിൽ പോഷണാകുന്നവനെ കർത്താവിനെ തിരഞ്ഞെടുക്കാൻ പറ്റൂന്നല്ലേ വചനം പറയുന്നേ? തമ്പുരാൻ്റെ ആ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. ഈശോയെ, നിന്റെ സ്നേഹത്താൽ നീ എന്നെ നിറയ്ക്കി, നിന്റെ സാന്നിധ്യം, നിന്റെ സാമീപ്യമൊക്കെ അനുഭവിക്കാൻ നിനക്ക് കൃപ തരാൻ പറ. ഈ സാന്നിധ്യത്തിൽ നിന്റെ ഹൃദയം ഈശോയുമായിട്ട് പങ്കുവെച്ച്, നിന്റെ ഹൃദയത്തിന്റെ വേദനയും സങ്കടമൊക്കെ പറ. നമ്മളെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ? നമ്മളായിരിക്കുന്ന അനുഭവം, കടന്നു പോകുന്ന അനുഭവം, അതിൻ്റെ തീവ്രതയിൽ മനസ്സിലാക്കാൻ ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ മക്കളെ? നമ്മൾ നമ്മളെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചവരൊക്കെ ശരിക്കും നമ്മൾ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്? നമ്മളെ സ്നേഹിക്കുമെന്ന് നമ്മൾ കരുതിയവരൊക്കെ ശരിക്കും എത്രമാത്രം അവർ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്? അവർ മുറിയാൻ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ സ്നേഹമില്ലാതാകും നമുക്ക് അനുഭവിക്കാൻ പറ്റും. മുറിയുന്നിടത്തും സ്നേഹിക്കാൻ പറ്റുന്നതല്ലേ യഥാർത്ഥ സ്നേഹം? അങ്ങനെ മുറിഞ്ഞല്ലേ ഈശോ നമ്മെ സ്നേഹിച്ചേ എന്ന് പറഞ്ഞാൽ, ഇതുപോലെ സ്നേഹിക്കാൻ ഈ ലോകത്താരാവുള്ളേ? ഇതുപോലെ നിനക്ക് വേണ്ടി സഹിക്കാൻ ഈ ലോകത്താരാവുള്ളേ? ഇതുപോലെ നിന്നെ സ്വന്തമാക്കണമെന്ന് അസൂയയോടെ അഭിലഷിക്കുന്നത് ഈ ലോകത്താരാവുള്ളേ? ഈശോ മാത്രമേ ഉള്ളൂ. ഈശോയോട് നിന്റെ വേദനകൾ പറഞ്ഞേ, ഈശോയോട് നിന്റെ സങ്കടങ്ങൾ പറഞ്ഞേ, ഈശോയുമായിട്ട് നിന്റെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളൊക്കെ പറ. തമ്പുരാൻ, ഇതാണ് എൻ്റെ അവസ്ഥ. ഈശോ, ഇതാണ് ഞാൻ കടന്നു പോകുന്ന എൻ്റെ അവസ്ഥ. ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റണില്ല, ആർക്കും മനസ്സിലാക്കാൻ പറ്റണില്ല, പക്ഷെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. എനിക്ക് മുമ്പേ എല്ലാം കടന്നുപോയവനാണല്ലോ നീ. ഈശോയെ, ഇതും കടന്നുപോകുമെന്ന് വിശ്വസിക്കാൻ നീ എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ എന്നെ മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ ആ സ്പന്ദനങ്ങളുണ്ടല്ലോ, അത് കർത്താവിന് വേണ്ടിയിട്ടുള്ള, അവനെ സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പന്ദനങ്ങളാകട്ടെ, അവൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള സ്പന്ദനങ്ങളായിട്ട് മാറട്ടെ. പലതിനു വേണ്ടി നിന്റെ ഹൃദയം തുടിക്കുന്നില്ലേ മോളെ? മോനെ, ഈശോയ്ക്ക് വേണ്ടിയാകട്ടെ നിന്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം. ഹൃദയം ഈശോയ്ക്ക് വേണ്ടി ഏതാനും നിമിഷം തുടിക്കട്ടെ. നിനക്ക് വേണ്ടി ഹൃദയം ഇങ്ങനെ പറിച്ചു തന്നവനല്ലേ നമ്മുടെ കർത്താവ്. ഈശോയെ ഉള്ളുകൊണ്ടും ഈശോയെ വിളിച്ച് ആ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ, നിന്റെ ആത്മാവിലേക്ക് ദൈവ സ്നേഹം ഒഴുകിയിറങ്ങട്ടെ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ.
മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യയോടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ ദൈവം നമ്മളെ വിളിച്ചല്ലോ, വേർതിരിച്ചല്ലോ. ഇതിലേറ്റവും വലിയ യോഗ്യത ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് മക്കളെ. ലോകത്തിലെ ഏറ്റവും വലിയ യോഗ്യത കർത്താവിന്റെ നിയോഗങ്ങളുടെ മേല് നിന്റെ ആശീർവാദം നൽകണമേ. നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ജീവിത ഭാരത്തെ ഇപ്പോൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാരുണ്യമേ ഇന്നുമെന്ന്